ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ കേൾക്കുകയായിരുന്നല്ലോ. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിനെക്കുറിച്ചാണ് പത്രോസിൻ്റെ ആ ഒന്നാമത്തെ ലേഖനത്തിൽ ഉടനീളം പത്രോസ് പറയുന്നത്. ഇന്ന് ലോകത്ത് അനേകർ ഒരുപാട് കഷ്ടങ്ങളും വേദനയും ദൈവമക്കൾ തന്നെയും കർത്താവിനെ അറിയാത്തവരും എല്ലാം ഒരുപാട് കഷ്ടതകളിലൂടെ ഒരുപാട് വേദനകളിലൂടെ അഗ്നിശോധനയിലൂടെ എന്ന് പറയുമ്പം അതിലും പോരാത്ത വാക്കുകൾ ഇനോ അത്രയധികം പ്രയാസങ്ങളിലൂടെയും മരണവും മരണഭീതിയും രോഗഭീതിയും പ്രയാസങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ജോലി നഷ്ടവും രോഗങ്ങളും പ്രിയപ്പെട്ടവരുടെ വിയോഗങ്ങൾ അങ്ങനെ ഒരുപാട് കഷ്ടതകൾ ലോകത്ത് നമ്മൾ ഒരു രണ്ട് വർഷം മുമ്പ് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലൊക്കെ ഉപരി എത്രയോ കഷ്ടതകളും രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം മനുഷ്യന് എന്തെല്ലാം സയൻറ്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയെങ്കിലും ടെക്നോളജിക്കലി എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഈനോ പ്രതീക്ഷിക്കാതെ കൊണ്ട് എന്തെല്ലാം കഷ്ടതകളും പ്രയാസങ്ങളും ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നാച്ചുറൽ കലാമിറ്റീസ് വേറെ മഴയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും അവസാന കാലത്ത് ഇതെല്ലാം ഉണ്ടെന്ന് കർത്താവിന് പ്രവചിച്ചിട്ടുണ്ട്. മഹാമാരികളും നാച്ചുറൽ കലാമിറ്റീസും എല്ലാം പ്രകൃതി ദുരന്തങ്ങളും എല്ലാം യേശു കർത്താവ് തന്നെ അവസാന കാലത്ത് അത് അധികമായിരിക്കും എന്നുള്ള കാര്യം യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമെല്ലാം കർത്താവ് തന്നെയും പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം എല്ലാത്തിൻ്റെയും ചുക്കാൻ കർത്താവിലാണ്. അപ്പോൾ ഇതുപോലുള്ള സഫറിങ്സിലൂടെ വേദനകളിലൂടെ പ്രയാസത്തിലൂടെ പല ഒറ്റപ്പെടലുകളിലൂടെയും പല നൊമ്പരങ്ങളിലൂടെയും ഒരുപക്ഷെ വേറെ ഒരു മനുഷ്യന് പോലും മനസ്സിലാക്കാൻ ഒക്കാത്ത തരത്തിലുള്ള എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ ഇന്ന് എത്രയോ മനുഷ്യർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ദൈവത്തിന് വചനത്തിലുള്ള ഒരു ആശ്വാസം നമ്മൾ ഈ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉടനീളം ആ പത്രോസ് ലേഖനം എഴുതുമ്പം തന്നെ അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പത്രോസ് ആ 6-7 വാക്യങ്ങളിലെല്ലാം പറയുന്നത് അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു, അത് അഗ്നിയിലെ ശോധന പോലെ അഗ്നിയിലെ പൊന്ന് ശുദ്ധമാക്കുന്നത് പോലെ നമ്മളുടെ വിശ്വാസം അത് അതിലും മേൽത്തരമാണെന്ന് തെളിയിക്കുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നതാണ് ഈ പരിശോധനകൾ എന്നുള്ളൊരു കാര്യം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൊന്ന് അത് അഴിഞ്ഞു പോകുന്നതെന്ന് ആ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അതിനേക്കാട്ടിലും പൊന്നിനേക്കാട്ടിലും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ, അതായത് യേശു കർത്താവ് 2-ാമത് വരുമ്പോൾ, അത് മാത്രമല്ല ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഈ അഗ്നി പരിശോധനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം യേശു കർത്താവ് നമ്മളിൽ പ്രത്യക്ഷപ്പെടുമ്പം അത് കർത്താവിൻ്റെ മഹത്വത്തിനായിത്തീരും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞതുപോലെ ആ ദാനിയേൽ 3:25 ശദ്രക് മേശക് അബദ്നെഗോ അവരൊരു തീച്ചുളയിൽ അറിയപ്പെട്ടു. ആ തീച്ചുള ആ പരീക്ഷയാകുന്ന അഡ്വേഴ്സിറ്റിയാകുന്ന തീച്ചുള പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയായി തീർന്നു അവർക്ക്. ആ സാത്താൻ ഏറ്റവും ശദ്രക് മേശക് അബദ്നെഗോയോട് നമ്മൾ എന്ന് ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള സാഹചര്യം എന്തായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേഴ്സ്റ്റായിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാലും ഏറ്റവും ബെസ്റ്റായിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാലും അവർക്ക് ഒരേ ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ തീച്ചുള്ളിൽ അറിയപ്പെട്ടതാണ് സാത്താൻ ഞങ്ങൾക്കെതിരെ പ്രയോഗിച്ച ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള കാര്യം എന്നാൽ അവർ പറയും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തത് ആ തീച്ചുളയായിരുന്നു. എന്ന് വെച്ചാൽ ആ തീച്ചുള ആ സാത്താൻ കൊണ്ടുവന്ന ആ തീച്ചുള കർത്താവ് അത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിലും അത് ഏറ്റവും എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നുവെന്ന് റോമർ 8:28 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേഴ്സ്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെന്ന് ആ അവിടുത്തെ നിർണയത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ കർത്താവ് ഏറ്റവും ബെസ്റ്റാക്കി തീർക്കും. സാഗ്ബേർ പലപ്പോഴും ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അതായത് ഈ ലോകത്തിലേക്കും വെച്ച് ഈ പ്രപഞ്ചത്തിലേക്കും വെച്ച് ഏറ്റവും വേഴ്സ്റ്റായിട്ട് സംഭവിച്ചത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ദൈവപുത്രൻ ക്രൂശിക്കപ്പെടുന്നതാണ് സാത്താൻ ഏറ്റവും വേഴ്സ്റ്റായിട്ട് ചെയ്ത ക്രൈം. എന്നാൽ ദൈവപിതാവ് നമുക്ക് ഏറ്റവും തന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമ്മാനം എന്താണെന്ന് ചോദിച്ചാലും ഈ ക്രൂശീകരണം, കർത്താവിൻ്റെ ദൈവപുത്രൻ്റെ ക്രൂശീകരണം, അതിലൂടെ അതാണ് കർത്താവ് നമുക്ക് തന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ്. സാത്താൻ്റെ ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള കാര്യം ദൈവം ഏറ്റവും ബെസ്റ്റാക്കി തീർക്കുന്ന ദൈവം. ഗോഡ് ഈസ് ദ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഇൻ ദാറ്റ് കൺവേർട്ടിങ് ദ വേഴ്സ്റ്റ് ഇൻ ടു ദ ബെസ്റ്റ് തിങ്. അപ്പം നമ്മളുടെ ജീവിതത്തിലും ഈനോ ഒരുപാട് പ്രയാസങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും ഈനോ ലോകത്തെ അനേകരെ കടന്നു പോകുന്ന പ്രയാസങ്ങളുടെ ഒന്നും കൂടുതലൊരു അംശം പോലും നമ്മൾ അനുഭവിക്കുന്നില്ലായിരിക്കും. എങ്കിലും അനേകർ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ഇടപെടേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
അവരുടെ ജീവിതത്തിലും ആ ഒരു വെളിപ്പാടുണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പക്ഷേ ഉറുമ്പുകടി പോലെയുള്ള നമ്മുടെ ചെറിയ ചെറിയ പരിശോധനകളായിരിക്കും, ചെറിയൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അത് എന്തൊക്കെയായിരുന്നാലും അതെല്ലാം കർത്താവ് ഏറ്റവും ബെസ്റ്റാക്കി തീർക്കും. ആ തീച്ചുള്ളയിലാണ് ശദ്രക് മേശക് അബദ്നോഗയും അവരെ ബൈൻഡ് ചെയ്ത് അവരെ കെട്ടിയാണ് അവിടെ ഇട്ട് ദാനിയൽ 3:25 നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ കെട്ടുകളെല്ലാം അഴിഞ്ഞവരായിട്ട് അവർ തീച്ചുളയിൽ നടന്നതായിട്ടാണ് പിന്നീട് നമ്മളവിടെ കാണുന്നത്. ആ കെട്ടഴിക്കാനാണ് ദൈവം തീച്ചുള അനുവദിച്ചത്. നമ്മളെയും ലോകത്തിൻ്റെതായ പല കെട്ടുകളും നമുക്കുണ്ട്. മണി, ഓണർ, പ്ലഷേഴ്സ്, പണം, മനുഷ്യമാനം, ലോകത്തിൻ്റെ ജടിക സുഖങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കെട്ടുകൾ, ഈ ലോകത്തിൻ്റെ കെട്ടുകൾ നമുക്കുണ്ട്. ആ ദാനിയൽ 3:25 അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ്, അപ്പോൾ അവരെ കെട്ടിയാണ് ഈ തീച്ചുള്ളയിലോട്ട് ഇട്ടത്. ആ തീച്ചുള്ളയിലേക്ക് അവരെ ഇട്ട ആൾക്കാരെ പോലും ആ അഗ്നി അതങ്ങ് ദഹിപ്പിച്ച് കളഞ്ഞു എന്നാണ് നമ്മൾ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അത്രമാത്രം കൊണ്ടുപോയി, എടുത്തു കൊണ്ടുപോയി പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ച് കളഞ്ഞു. അത്ര വലിയ അഗ്നിജ്വാല, അത് 7 ഇരട്ടി അതിൻ്റെ ഈനോ ഫയറെല്ലാം കഠിനമാക്കി ആണ് അവരെ നെബുക്കദ്നേസർ അവരെ ആ തീച്ചുള്ളയിലേക്ക് ഇടുന്നത്. എന്നാൽ അവർ ആ കെട്ടഴിഞ്ഞ്, അവർ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ്, അതാ 4-ാമനായിട്ട് എന്നാൽ 1-ാമനായിട്ട് യേശു കർത്താവ് അവരുടെ കൂടെ നടക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ദൈവം തന്നെ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർ കെട്ടെല്ലാം അഴിഞ്ഞ് അവർ പിന്നെ തിരിച്ചു വന്നപ്പം അവരുടെ ക്ലോത്ത്സിന് ഒരു സ്മെൽ ഓഫ് ഫയർ പോലും ഇല്ലായിരുന്നു എന്ന് 27-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നത്. അവരുടെ തലമുടി കഴിയാതെ, തലമുടി എന്ന് പറഞ്ഞാൽ ഈനോ അടുത്ത ഈ ഇത്രയും ആ തീച്ചുളയ്ക്ക് അടുത്ത് പോയ ആൾക്കാർ വരെ ദഹിച്ചു പോയി. അപ്പം പിന്നെ ഇവരുടെ തലമുടി പോലും കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെ ഇരുന്നത് കണ്ടു. ആ ഈനോ അഡ്വേഴ്സിറ്റിയുടെ ആ ഒരു മണം പോലും തട്ടാതെ എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്ട്രെങ്തനിങ്ങോടുകൂടി അവിടെ ദൈവപുത്രൻ്റെ വെളിപ്പാട് അവർക്കുണ്ടായി. അവർ ദൈവത്തോടുകൂടെ നടന്നു. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ശോധനകൾ, സഫറിങ്സ് എന്ന് പറയുമ്പോൾ അത് ടെംപ്റ്റേഷൻസിനും ട്രയൽസിനും ബൈബിളിൽ ഗ്രീക്കിൽ ഒരേ പദമാണ്. പെരാസ്മസ് എന്ന് പറയുന്ന ഒരേ പദമാണ്. ഗ്രീക്കിൽ പെരാസ്മോസ് എന്ന് പറയുന്ന ഒരേ ഒരു പദം തന്നെയാണ് ടെംപ്റ്റേഷനും ട്രയൽസിനും, അതായത് ശോധനയാണെങ്കിലും പ്രലോഭനമാണെങ്കിലും. അതായത് പെരാസ്മോസ് എന്ന് പറയുന്ന അതേ പദം തന്നെ, എക്സ്പെരിമെൻ്റ്, ടെംപ്റ്റേഷൻ, അഡ്വേഴ്സിറ്റി എല്ലാം അതേ പദം തന്നെ. അതായത് പാപത്തിന് വേണ്ടിയുള്ളൊരു പ്രലോഭനമാകട്ടെ, അവിടെ ആകട്ടെ, അവിടെ നമ്മൾ നമ്മുടെ സ്വയത്തിന് മരിക്കുന്നതാവട്ടെ, മറിച്ച് ബാക്കി പലവിധമായിട്ടുള്ള രോഗത്തിൻ്റെയോ കഷ്ടതകളുടെയോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുടെയോ പല എക്സ്റ്റേണൽ സഫറിങ്സ് ആവട്ടെ, അതിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുമ്പോഴും അവിടെയും സ്വയത്തിന് മരിച്ചവരായിട്ട് അതെല്ലാം നമ്മളെ നമ്മളുടെ ഈ ലോകത്തിലേക്കുള്ള കെട്ടുകളെല്ലാം അഴിച്ച് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ് കർത്താവ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കാനൊരു മാതൃകയുണ്ടെന്ന് പത്രോസ് ഈ 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. അവിടെ നമുക്ക് മുമ്പായിട്ട് യേശു കർത്താവ് ഈ പാതയിൽ കർത്താവ് യാത്ര ചെയ്തിട്ടുണ്ട്. കർത്താവ് നമുക്ക് മുന്നോടിയായിട്ട് പോയി. എബ്രായർ 6:20 നമ്മൾ വായിക്കുന്ന പോലെ കർത്താവ് നമുക്ക് എല്ലാത്തിലും മുന്നോടിയാണ്. നമ്മളെപ്പോലെ തന്നെ സകലത്തിൽ കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. എബ്രായർ 4:15 വായിക്കുന്ന പോലെ. അപ്പം ഇവിടെ നമ്മൾ തിരിച്ച് 1 പത്രോസ് 2 കർത്താവ് ഇതെല്ലാം ചെയ്തപ്പോൾ, ഇതെല്ലാം സംഭവിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തതായിട്ടാണ് പറയുന്നത്? കർത്താവ് തന്നെ തന്നെ ഭരമേൽപ്പിച്ചു. നമ്മൾ എങ്ങനെയുള്ള സഫറിങ്സ് ആണെന്ന് ചോദിച്ചാൽ ദൈവഹിതപ്രകാരം സഫർ ചെയ്യുന്നതിനെക്കുറിച്ചാണെന്ന് പറയുന്നുണ്ട് ഈ 1 പത്രോസിൻ്റെ 3:14 1 പത്രോസ് 3:14 നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ. ഒരുപക്ഷെ ചില കഷ്ടങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. അത് ചിലപ്പം നമ്മുടെ പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ ശോധന നമ്മൾ പ്രാർത്ഥിച്ച് ഈനോ ആ ഒരു വിശ്വാസത്താൽ ദൈവം തന്നെ അത് അങ്ങ് മാറ്റുന്ന ചില ശോധനകൾ കാണും. സാത്താൻ കൊണ്ടുവരുന്ന ചില പർവ്വതങ്ങളെ വിശ്വാസത്താൽ, കടുകുണിമുള്ള വിശ്വാസം ഉണ്ടെങ്കിലും ആ പർവ്വതം നീങ്ങിപ്പോകും, ആ മുള്ളത്തിയൊക്കെ അത് മാറിപ്പോകും എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ യേശു കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ചില കഷ്ടതകൾ ചിലപ്പോൾ ഇപ്പം ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതായത് ചിലപ്പം ഡിപ്പാർട്ട്മെൻറ്റിൽ മേലധികാരികൾ വളരെ പ്രയാസം ഉണ്ടാക്കുന്നവരാകുമ്പം എന്ത് ചെയ്യണം? ശരിയാണ്, നമുക്ക് അവരോട് നമ്മളുടെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഒരു കംപ്ലൈനിങ് സ്പിരിറ്റ് ഇല്ലാതെ, ഒരു മുറുമുറുപ്പോ ഒന്നും ഇല്ലാതെ, ഒരു താഴ്മയോടെ നമുക്ക് ബഹുമാനത്തോടെ കാര്യങ്ങൾ അവരോട് പറയാം. നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവരും അത് കേൾക്കുന്നില്ലെങ്കിൽ അവർക്ക് മേലധികാരികളായിട്ട് കുറച്ചുകൂടെ സീനിയറായിട്ടുള്ള ബോസ് ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് അനുവദിക്കാം. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള നമ്മളെന്തോ കഷ്ടതയിൽ എന്തോ ഒരു ഈനോ ഒരു ഈനോ കഷ്ടതയിൽ സന്തോഷിക്കുന്നു പറഞ്ഞ ഒരു അത് ഒരു സ്വയത്തിലുള്ളൊരു സന്തോഷം മാതിരി എന്തോ ഈനോ പല സന്യാസിമാരൊക്കെ എന്തോ
അസെറ്റിസം മാതിരിയുള്ളൊരു സന്തോഷത്തിൻ്റെ കാര്യമല്ല, മറിച്ച് ദൈവഹിതമെങ്കിൽ ദൈവം നമുക്ക്. പക്ഷേ ഇത് നമ്മൾ ഒരു പക്ഷേ ചിലപ്പം ജോലി തന്നെ റിസൈൻ ചെയ്ത് പോകേണ്ട നമുക്ക് വരുമായിരിക്കും, അങ്ങനെയുള്ള ചില ജോലികളിലൊക്കെ ആയിരിക്കും. പക്ഷേ എങ്കിലും നമുക്ക് ദൈവം ഒരു ബോധ്യം തരിക, ഇതിലൂടെ കടന്നു പോകുന്നത് തന്നെ കർത്താവിൻ്റെ ഹിതം. ഒരു പക്ഷേ കർത്താവിൻ്റെ ഹിതം ഇതല്ല, നമ്മൾ അതിൽ നിന്ന് മാറി. ഇപ്പോൾ കർത്താവിനെ പറയുന്നുണ്ട്, ഒരു പട്ടണത്തിൽ നമ്മളെ പീഡിപ്പിക്കുവാണെങ്കിൽ അടുത്ത പട്ടണത്തിലേക്ക് പോകണം, അല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന ഓ നല്ലതെന്തോ കാര്യമെന്ന് പറഞ്ഞ് അവിടെ തന്നെ പീഡനത്തിൽ നിന്ന് കൊടുക്കണമെന്നല്ല. നമ്മൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള കോമൺ സെൻസ് യുക്തി, പരിശുദ്ധാത്മാവിനെ നമ്മൾ ആ യുക്തി ഉപയോഗിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലീഡ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കഴിവതും നമ്മൾക്ക് ഇപ്പോൾ രോഗം ഉണ്ടെങ്കിൽ നമ്മൾ കഷ്ടം സഹിക്കുന്നല്ലാന്ന് പറഞ്ഞ് മരുന്നെടുക്കാതിരിക്കുമല്ല. നമ്മൾ അതിൽ നിന്നും വിടുവിക്കപ്പെടാനായിട്ട് നമ്മളെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്നു. എന്നാൽ ദൈവം അത് അനുവദിക്കുന്നതായിട്ട് നമുക്ക് തന്നെ അത് മനസ്സിലാവുന്നു. ദൈവം തന്നെ അതിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം നമ്മളെ അനുവദിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് ദൈവഹിതമെങ്കിൽ, അതാ നമ്മൾ 1 Petrus 3:17 നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ദൈവം തന്നെ അത് അനുവദിക്കുകയാണെങ്കിൽ, ഈവൻ 4 1 Petrus 4:13 ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും. നമ്മൾ ഇന്ന് നമ്മളായിട്ട് ചെന്ന് ഏതെങ്കിലും കഷ്ടത്തിൽ ചെന്ന് ചാടണം എന്നുള്ള കാര്യമല്ല, നമ്മൾ പാപം ചെയ്തിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുള്ള കഷ്ടത്തിൽ പോകുന്ന കാര്യമല്ല പറയുന്നതെന്ന്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് ദൈവം തന്നെ നമുക്ക് അതുപോലുള്ള കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടോ, അല്ലാതെ ലോകത്തിൽ നമ്മൾ ഈ വീഴ്ചയുള്ള ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ടോ നമ്മളുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ ദൈവമായിട്ട് അതിന് അനുവദിക്കുന്ന ദൈവം ഇതിലൂടെ കടന്നു പോകാനാ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമുക്ക് തന്നെ ഒരു ബോധ്യത്തോടെ ദൈവം നമ്മളെ നടത്തുമ്പോൾ അവിടെ നമുക്ക് കർത്താവ് എന്താ ചെയ്തത്, കർത്താവിന് ചിലരെ ചില ഇടങ്ങളിൽ പീഡിപ്പിക്കും, അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന അറിഞ്ഞ് കർത്താവ് അവിടെ നിന്ന് മാറി നടന്നതായിട്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന് നാഴിക വന്നപ്പം ആ നിങ്ങൾ അന്വേഷിക്കുന്ന നസ്രാൻ യേശുവാണോ, അത് ഞാൻ തന്നെയെന്ന് പറഞ്ഞ് യോഹന്നാൻ 18 തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം യേശു കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ റീഡിങ്ങിനനുസരിച്ച് ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനത്തോടെ ചില കാര്യങ്ങളിൽ ഒഴിഞ്ഞു മാറി പോകേണ്ട കാര്യങ്ങളെല്ലാം വന്നേക്കുന്ന ദൈവം തന്നെ അനുവദിക്കുന്നതാണ്. ദൈവഹിതപ്രകാരമുള്ളതാണെന്ന് അറിയുമ്പോൾ, ദൈവത്തിൻ്റെ നാഴിക വന്നിരിക്കുന്നു എന്നറിയുമ്പോൾ, അവിടെ ഒരു പരാതി ഇല്ലാതെ തന്നെ തന്നെ എനിക്ക് വളരെ എന്നെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു വാക്യം എന്ന് പറഞ്ഞാൽ, ഈ 1 Petrus 2:23 ഹി കെപ്റ്റ് എൻട്രസ്റ്റിംഗ്, അതായത് തന്നെ തന്നെ ഭരമേൽപ്പിക്കുക അത്രയും ചെയ്തതെന്നാണ്. ഇംഗ്ലീഷിൽ കെപ്റ്റ് ഇൻട്രസ്റ്റിംഗ്, അതായത് ഭരമേൽപ്പിച്ച് കൊണ്ടിരിക്കുകയേ ചെയ്തു, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും തുടർമാനമായിട്ട് തന്നെ തന്നെ കർത്താവ് താഴ്ത്തി ഭരമേൽപ്പിച്ച് കൊണ്ടേയിരുന്നു. പാരാദിദിമോ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് പദം, ടു ഗിവ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ്, അതായത് പിതാവിൻ്റെ കരങ്ങളിലേക്ക്. അങ്ങനെ തന്നെ തന്നെ നമ്മൾ അവസാനമായിട്ട് കർത്താവ് പിതാവിലേക്ക് തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്ന നമ്മൾ ക്രൂശിൽ കാണുന്നുണ്ടെന്ന്. കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവ് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോഴും തന്നെ തന്നെ ഓരോ ചെറിയ ചെറിയ കഷ്ടങ്ങൾ, കെപ്റ്റ് ഇൻട്രസ്റ്റിംഗ്, അതായത് തുടർമാനമായിട്ട് സംഭവിച്ച കാര്യം, അവസാനം 1 നിമിഷം മാത്രം ചെയ്ത കാര്യമല്ല, എന്നാൽ തുടർമാനമായിട്ട് കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവിൻ്റെ അറിയാറായ പ്രായം മുതലെല്ലാം കർത്താവ് ആ പിതാവിനെ തന്നെ തന്നെ പൂർണ്ണമായിട്ടും ഭരമേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇതേ 1 Petrus 4:19 അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ, ദൈവം തന്നെ നമ്മളെ ഈ കഷ്ടത്തിലൂടെ കടത്തിവിടുമ്പോൾ ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൽ ഭരമേൽപ്പിക്കട്ടെ. അവിടെയും ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഭരമേൽപ്പിക്കട്ടെ, ഇൻട്രസ്റ്റ്. അവിടെയും പാരാതിഥിമൈ എന്ന് പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ബിസൈഡ് സെറ്റ് ബിഫോർ, ആ ഒരു നമ്മൾ Romans 12:1 നമ്മളുടെ ശരീരത്തെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമെന്ന് പറയുമ്പോൾ പാരാസ്റ്റമി എന്ന് പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഒരു സമർപ്പണത്തിൻ്റെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതായത് നമ്മളെ ഇതുപോലുള്ള കഷ്ടങ്ങളിലൂടെയൊക്കെ ദൈവം കടത്തിവിടുമ്പോൾ, ഈവൻ പരിശോധനകളിലൂടെ ആവട്ടെ, ടെംപ്റ്റേഷൻസ് ആവട്ടെ, ട്രയൽസ് ആകട്ടെ, അവിടെയൊക്കെ നമ്മളെ തന്നെ താഴ്ത്തി നമ്മളെ അങ്ങ് ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, അത് 1 Petrus 5:6 ദൈവത്തിൻ്റെ ബലമുള്ള കരം കാണുമ്പോൾ അവിടെ നമ്മളെ തന്നെ താഴ്ത്തണമെന്ന് പറയുന്നു 1 Petrus 5:6. അങ്ങനെ താഴ്ത്തുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാരമെല്ലാം കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളാൻ ഒക്കുകയുള്ളൂ. അതാ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ പലപ്പോഴും 1 Petrus 5:7 അങ്ങ് കോട്ട് ചെയ്യും, കർത്താവിൻ്റെ ചിന്താകുലങ്ങളെല്ലാം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. പക്ഷേ അത് ആ സെൻറ്റൻസ് തുടങ്ങുന്ന കാസ്റ്റിംഗ് ഓൾ യുവർ ആങ്സൈറ്റി എന്ന് വെച്ചാൽ 6-ാമത്തെ വാക്യമായിട്ട് കണക്റ്റഡാണ്. 6-ാമത്തെ വാക്യം ചെയ്താലേ നമുക്ക് 7-ാമത്തെ വാക്യം ചെയ്യാൻ ഒക്കുകയുള്ളൂ. 1 Petrus 5:6 പറയുന്നത് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്ത്തണം. 7-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത് ആ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ മേലങ്ങ് ഇട്ടുകൊള്ളുവെന്ന് പറയുന്നത്. അപ്പം കർത്താവിൻ്റെ കരുതൽ നമുക്ക് അനുഭവിക്കാനൊക്കും, കർത്താവ് നമുക്ക് കരുതുന്നവനാണ് നമുക്ക് അനുഭവിക്കാനൊക്കും എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്താതെ നമ്മൾ സ്വയത്ത് തന്നെ കോൺഫിഡൻ്റായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഭാരമൊക്കെ ഇട്ടുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഭാരമല്ല അവിടെ തന്നെ ഇരിക്കും. പക്ഷേ നമ്മളെ തന്നെ കർത്താവ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല കർത്താവ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ആ ഭാരങ്ങളെ കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ കരുതൽ നമുക്ക് അനുഭവിക്കാനൊക്കും. അവിടെ നമ്മളെ ജീവനുള്ള യാഗമായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോഴാണ്, അവിടെ ആ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളുടെ മേൽ വന്ന് നിറയുന്നത്. അത് തന്നെ നമ്മളിവിടെ 1 Petrus 4:14 അതാ വായിക്കുന്നത്, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ആ കർത്താവ് ഉപയോഗിച്ച് ആ
മക്കാരിയോസ്ന്ന് ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യവാന്മാർ എന്ന് ഉദ്ദേശിച്ച അതേ പദം തന്നെ പത്രോസ് ഇവിടെയും പറയുന്നത്. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അങ്ങനെ നമ്മളെ തന്നെ ഭരമേൽപ്പിക്കുമ്പോഴാണ് മഹത്വത്തിൻ്റെ ആത്മാവായിട്ടുള്ള ദൈവാത്മാവ്, സ്പിരിറ്റ് ഓഫ് ഗ്ലോറി ആൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ ആത്മാവായിട്ടാണ് പറയുന്നത്. ആ തേജസ്സിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് ആവസിക്കും. അവിടെ നമുക്ക് വീണ്ടും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാപത്തിന് മരിച്ച് നീതിക്കായിട്ട് ജീവിക്കാൻ ഒക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ 1 പത്രോസ് 2:24 അങ്ങനെ നമ്മളെത്തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പാപം സംബന്ധിച്ച് മരിച്ചു, അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യാനൊക്കെ എന്നാണ് വായിക്കുന്നത്, നമ്മളവിടെ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ 1 പത്രോസ് 4:1 ഇങ്ങനെ നമ്മൾ കഷ്ടം ജഡത്തിൽ കഷ്ടം അനുഭവിച്ചാൽ, ജഡത്തിൽ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റേണൽ സഫറിങ് ആവട്ടെ ഇൻറ്റേർണൽ സഫറിങ് ആവട്ടെ, അതായത് പുറമേയുള്ള ട്രയൽസ് ശോധനകളാവട്ടെ പ്രലോഭനങ്ങളാകട്ടെ, അവിടെ എല്ലാം നമ്മളെ തന്നെ താഴ്ത്തി പരാതി പരാതി പിറുപിറുക്കാതെ കർത്താവേ എൻ്റെ ഇഷ്ടം എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ല കർത്താവ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ അവിടെ ആ ഒരു ജഡത്തിലൊരു കഷ്ടത്തിന് നമ്മൾ തന്നെ ആ സ്വയത്തിന് മരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ അത് തന്നെ നമുക്ക് ആയുധമായിട്ട് ധരിക്കുകയാണെങ്കിൽ 1 പത്രോസ് 4:1 അത് തന്നെ ആ ഭാവം തന്നെ ഈ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിനെ ആയുധമായിട്ട് ധരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ശേഷിച്ചിരിക്കുന്ന കാലം നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പാപത്തെ വിട്ടൊഴിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് ജീവിക്കാനൊക്കും. പാപത്തെ വിട്ടൊഴിഞ്ഞെന്ന് പറയുന്ന ആ പദം തന്നെ അവിടെ പാപത്തെ വിട്ട് ഒഴിഞ്ഞ് ഒരു റെസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിക്കുന്ന ഒരു പദമാണ്. അതായത് പോവോ എന്ന് പറയുന്നൊരു പദമാണ് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പോസ് റെസ്റ്റ് സ്റ്റോപ്പ്, അതായത് ആ പാപത്തിൻ്റെ ആ റെസ്റ്റ്ലെസ്നെസ് എല്ലാം വിട്ടൊഴിഞ്ഞ് നമ്മൾ തിരശ്ശീല ചീന്തപ്പെട്ട അതിവിശുദ്ധ സ്ഥലത്തിൽ റെസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിനെ സൂചിപ്പിക്കുന്നൊരു പദമാണ് അവിടെ പോവോ. അനോപോവോ എന്ന് പറയുന്ന പദമാണ് കർത്താവ് അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്ന എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ആ അനാപോവോ എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോവോ എന്നുള്ളൊരു പദമാണ് ഇവിടെ പത്രോസ് ഉപയോഗിച്ചിരിക്കുന്നത്. വെച്ചാൽ ആ ഒരു റെസ്റ്റിലേക്ക് നമ്മൾ ഈ കഷ്ടങ്ങളൊക്കെ സഹിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങ് റെസ്റ്റ്ലെസ് ആയി പോകും, പക്ഷേ നമ്മളെ തന്നെ താഴ്ത്തി ഭരമേൽപ്പിക്കുമ്പോൾ നമ്മളൊരു റെസ്റ്റിലേക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവിലുള്ള ഒരു സ്വസ്ഥതയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അവിടെ നമ്മളെ പാപം വിട്ടൊഴിഞ്ഞ് കർത്താവിൻ്റെ ഹിതത്തിനായിട്ട് നീതിക്കായിട്ട് ജീവിക്കുന്നവരായി തീരാനൊക്കും. നമ്മളെ കൂടുതൽ തേജസ്സിനായിട്ടൊക്കെ നമ്മൾ കഷ്ടം സഹിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നതെന്ന് ഇവിടെ നമ്മൾ വായിക്കുമ്പം 2 തെസ്സലോണിയർ 2:14 വായിക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിക്കാനായിട്ടാണ്. ഈ കഷ്ടത്തിലൂടെയാണ് കർത്താവിൻ്റെ തേജസ് പ്രാപിക്കുന്നത്. ആ തേജസ്സിൻ്റെ ആത്മാവ്, മഹത്വത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേലെ ആവസിക്കുന്ന ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ, ചെറുതും വലുതുമായിട്ടുള്ള പലവിധമായിട്ടുള്ള കഷ്ടങ്ങൾ കടന്നു പോകുമ്പോഴും അപ്പാരൻ്റെ കഷ്ടങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലെ യേശു കർത്താവ് ചെയ്തതുപോലെ കെപ്റ്റ് ഇൻട്രസ്റ്റിംഗ്, എപ്പോഴും തന്നെ തന്നെ പൂർണ്ണമായിട്ടും പൂജ്യമായിട്ട് ഭരമേൽപ്പിച്ചുകൊണ്ടേയിരുന്നു പിതാവെങ്കിലേക്ക്. അപ്പം അതുകൊണ്ട് നമുക്കും അതുകൊണ്ട് 1 പത്രോസ് 2:25 പറയുന്നത് നിങ്ങളുടെ നിങ്ങളെല്ലാം തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു ഇപ്പോഴും നിങ്ങളുടെ ആത്മാക്കളുടെ, ശരിക്കും അവിടെ പ്രാണൻ്റെ എന്നാണ് വേണ്ടത്, പ്രാണൻ്റെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഗാർഡിയൻ ഓഫ് യുവർ സോൾ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളുടെ സോൾ, നമ്മളുടെ ആ പ്രാണനെ സ്വസ്ഥതയിൽ, പ്രാണനെ മിണ്ടാതെ തലോലിച്ചിരിക്കുന്ന സ്വസ്ഥതയിലേക്ക് നമ്മളെ ഗാർഡ് ചെയ്യുവാൻ ഈ ഇടയനായ കർത്താവിന് കഴിയും. ആ നമ്മളെ പ്രാണനെ നമുക്ക് ജീവനുള്ള യാഗമായിട്ട് അവിടെ ഭരമേൽപ്പിക്കാം, ഈ ഇടയനിലേക്ക് ഭരമേൽപ്പിക്കാം. കർത്താവ് അത് നമ്മളെ നമ്മളുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും മനസ്സിനെയൊക്കെ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് കർത്താവ് ഗാർഡ് ചെയ്യുന്ന ഫിലിപ്പിയർ 4:7 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് കഷ്ടതകളുടെ മധ്യത്തിൽ നമുക്ക് ഏൽപ്പിക്കാം. കർത്താവിൻ്റെ വലിയ ആശ്വാസവും സ്വസ്ഥതയും നമ്മളുടെ ഒന്ന് നിറഞ്ഞ് കർത്താവിൻ്റെ മഹത്വം പ്രാപിക്കുന്നവരായിട്ട്, കർത്താവിൻ്റെ തേജസ്സിനോട് അനുരൂപപ്പെടുന്നവരായിട്ട് ആയിത്തീരുവാൻ ദൈവം നമ്മളെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കഷ്ടതകളെ ദൈവം ഉപയോഗിക്കട്ടെ. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.